ഉദ്ഘാടക മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു സന്തോഷ് കുമാർ,
അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ വിജയമ്മ ബാബു, മഞ്ജു എം ചന്ദ്രൻ, മഹിളാ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലാവണ്യ, ഷിജു, രജനി, സന്തോഷ് അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ, സെക്രട്ടറിമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾ, നാട്ടിലെന്നല്ല അധികാരത്തിലേറിയ ജനപ്രതിനിധികളിരിക്കുന്ന പാർലമെന്റിൽ പോലും അതിക്രമിച്ചു കയറിക്കൊണ്ട് ആക്രമണം നടത്താൻ വരെ പാകത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരെ നിങ്ങൾക്കറിയാം, പാർലമെന്റിലും രാജ്യസഭയിലുമായിട്ട് പാർലമെന്റിലും എം പിമാരെ, രാജ്യസഭയിലും ആകെ 92 എം പിമാരെ ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നുള്ളത് ജനങ്ങളുടെ ശബ്ദമാണ്. ആ ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ട് രാജഭരണം, രാജവാഴ്ച എന്ന രീതിയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന നരേന്ദ്രമോദി സർക്കാരും ആഭ്യന്തരം നടത്തുന്ന അമിത്ഷായും ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുരക്ഷ എവിടെ എന്ന് ശബ്ദമുയർത്തുമ്പോൾ അതിനെതിരെ അടിച്ചമർത്തലിന്റെ ശബ്ദവുമായിട്ട് വരുന്ന നരേന്ദ്രമോദിക്കെതിരെ തീർച്ചയായിട്ടും അതിശക്തമായ ഭാഷയിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തെറിഞ്ഞ ഈ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന ഞങ്ങൾ മഹിളാ കോൺഗ്രസുകാർ, ഞങ്ങളുടെ ശബ്ദമായി മാറിയ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇവിടെ സമരത്തിന്റെ ഒരു രൂപം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ, അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ ആദ്യത്തെ നടപടി എന്ന് മാത്രമാണ് ഈ പ്രതിഷേധ ധർണ. ഞങ്ങളുടെ സസ്പെൻഡ് ചെയ്ത എം പിമാരെ തിരിച്ചെടുക്കണം. ഇത് അവരുടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നുള്ളത് ജനങ്ങളുടെ ഓരോരുത്തരുടെ ശബ്ദമാണ്. ഉത്തരമില്ലാതെ വരുമ്പോൾ സസ്പെൻഷൻ ഓർഡർ കയ്യിൽ നൽകുക എന്നുള്ളതല്ല, ഉത്തരം പറയേണ്ടിടത്ത് ഉത്തരം പറയുക തന്നെ വേണം. അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഞങ്ങൾ ഈ സർക്കാരിനെ അനുവദിക്കില്ല. ഇതിനെതിരെ ശക്തമായി പോരാടും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളാണ് പറയുന്നത്, മഹിളാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പുലിക്കുട്ടി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എം പി ആണ് ഞങ്ങളെ നയിക്കുന്നത്. തീർച്ചയായിട്ടും പേടിപ്പിക്കരുത്. പേടിപ്പിച്ചാൽ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഇന്ന് പങ്കു ചേർന്നിരിക്കുന്ന ഈ പ്രതിഷേധ തന്നെ പങ്കെടുത്ത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജെബി മേത്തർക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.